നമസ്കാരം പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ സ്ഥിതി വീണ്ടും കൂടുതൽ കലുഷിതമാകുന്നു മുൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആലാപൻ ബന്ദോപാധ്യായ്ക്ക് കേന്ദ്ര സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ഇതിന് അദ്ദേഹം മറുപടി കൃത്യമായി നൽകണം കഴിഞ്ഞ ദിവസം മമതാ ബാനർജി മറ്റൊരു തീരുമാനമെടുത്തിരുന്നു ആലാപൻ ബന്ദോപാധ്യായയെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിപ്പിച്ചിട്ട് പകരം മറ്റൊരാളിനെ ചീഫ് സെക്രട്ടറി ആക്കുകയും ബന്ദോപാധ്യായയെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിക്കുകയും ചെയ്തു ഇതെല്ലാം ബന്ധോപാധ്യയെ കേന്ദ്ര നടപടികളിൽ നിന്ന് രക്ഷിക്കാനുള്ള മമതയുടെ ഗൂഢ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ചീഫ് സെക്രട്ടറി ആയിരുന്ന ബന്ധോപാധ്യയായ ഇന്നലെ വിരമിക്കേണ്ടതായിരുന്നു സർവീസിൽ നിന്ന് നേരത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനോട് അദ്ദേഹത്തിൻ്റെ സേവനം മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടണം എന്നാവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ച് മൂന്ന് മാസത്തേക്ക് നീട്ടിക്കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ബംഗാളിലെ കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ സ്ഥിതി വിലയിരുത്താൻ വേണ്ടി പ്രധാനമന്ത്രിയും മറ്റും എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഏറെ വൈകിയാണ് മമതാ ബാനർജി എത്തിയത് അദ്ദേഹത്തെ മുപ്പത് മിനിറ്റോളം പ്രധാനമന്ത്രിയെ കാത്തിരിപ്പിച്ചതിനു ശേഷമാണ് അവർ വന്നത് ഒപ്പം ഈ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു തുടർന്ന് പതിനഞ്ച് മിനിറ്റിനകം കാര്യങ്ങൾ ഒരുവിധം ബ്രീഫായി പറഞ്ഞ് ഇവർ അടുത്ത ചടങ്ങിന് പോവുകയും ചെയ്യുകയായിരുന്നു ഇതേ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സർവീസ് റൂൾ പ്രകാരം ബന്ധോപാധ്യായയോട് കേന്ദ്ര സർക്കാർ കാര്യത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടത് ഇന്നലെ അദ്ദേഹം വിരമിച്ചെങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശദീകരണം നൽകാനും ബാധ്യസ്ഥനാണ് ഇതേ സമയം കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവീസ് ആനുകൂല്യങ്ങൾ വേണമെങ്കിലും കൃത്യമായി തടഞ്ഞു വെച്ച് അദ്ദേഹത്തിൻ്റെ മേൽ ഇനിയും മറ്റ് നടപടികളാണെങ്കിലും കൈക്കൊള്ളാം എങ്കിലും മമതാ ബാനർജി ചീഫ് സെക്രട്ടറിയെ ആയുധമാക്കി ബന്ധോപാധ്യയെ ആയുധമാക്കി കേന്ദ്ര സർക്കാരിനോട് നേരിട്ട് ഏറ്റുമുട്ടലിലാണ് ഇപ്പോഴും തയ്യാറായിരിക്കുന്നത് ബംഗാളിലെ കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വലിയ തോതിൽ ധനസഹായവും അനുവദിച്ചിരുന്നു ഇതൊന്നും തന്നെ മുഖ്യമന്ത്രിക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് നേരത്തെ പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രിക്ക് ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞൊരു പദവി പൊതുവെ സാധാരണയായി ഉള്ള കാര്യമല്ല ഒരുപക്ഷേ കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എണ്ണിയാൽ തീരാത്ത ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നത് പോലെ ബംഗാളിലും മമത ഒരുപക്ഷേ കേരള മോഡൽ സ്വീകരിച്ചതാവാൻ സാധ്യതയുണ്ട് ഒരു ഉപദേഷ്ടാവായി മുൻ ചീഫ് സെക്രട്ടറി തന്നെ നിയമിച്ചിരിക്കുന്നു ഒരു സംശയം മാത്രമേ ഉള്ളൂ അവിടെയും വേറെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ ചീഫ് സെക്രട്ടറി അല്ലാതെ അവർക്ക് ആർക്കും തന്നെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണോ മമതയുടെ ഈ പ്രവൃത്തികൾ സൂചിപ്പിക്കുന്നത് പൊതുവെ അതൊന്നുമല്ല ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ള പണ്ടത്തെ കാലത്തെ കേരളത്തിലെ ഇടതുമുന്നണി മന്ത്രിസഭ നടത്തിയിരുന്ന അതിൻ്റെ മറ്റൊരു പതിപ്പാണ് പശ്ചിമബംഗാളിൽ ഇപ്പോൾ മമതാ ബാനർജി നടത്തുന്നത് ഭരണവും അതേസമയം കേന്ദ്രത്തിനെതിരായ സമരവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് മമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പും ഉടനെ വരികയാണ് അപ്പോഴും ഈ പ്രശ്നങ്ങൾ വളരെ ലൈവായി നിലനിർത്താൻ തന്നെയായിരിക്കും മമതയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്തായാലും കേന്ദ്രവും വിട്ടുകൊടുക്കുന്ന ഒരു സാധ്യതയും കാണുന്നില്ല വരും ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെബ് ഡെസ്ക് പത്തമി